പ്രിയമുള്ളവരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും മറ്റ് യൂണിവേഴ്സിറ്റിയുടെയൊക്കെ ഫിഫ്ത്ത് സെമസ്റ്ററിൻ്റെ പരീക്ഷ നീട്ടിവെക്കുമെന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം ഓപ്പൺ കോഴ്സിൻ്റെ എക്സാമുകൾ എട്ട് ഒൻപത് തീയതികൾ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ബി കോമിൻ്റെ എക്സാം പത്ത് മുതൽ പതിനാറ് വരെയും ബി എ ബി 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 എയുടെ എക്സാം പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെയും എക്സാം നടത്തണമെന്നാണ് അപ്പോൾ യൂണിവേഴ്സിറ്റി നി തീരുമാനിച്ചിട്ടുള്ളത് എന്നാൽ നിലവിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ജില്ലയിൽ എം ജി കേരള യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷകൾ ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട് എട്ട് വരെയുള്ള ഫെബ്രുവരി എട്ട് വരെയുള്ള പരീക്ഷകളാണ് തടഞ്ഞിട്ടുള്ള ഇടക്കാല ഉത്തരവ് വന്നിട്ടുള്ളത് സോ എൻ എസ് എസിൻ്റെ ഹർജിയിലാണ് ഈ ഫെബ്രുവരി എട്ട് വരെയുള്ള പരീക്ഷ തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത് കോവിഡ് വ്യാപനം കൂടിയിട്ടുള്ള സി കാറ്റഗറിയിൽ വരുന്ന ജില്ലകളിലെ കോളേജുകളിൽ പരീക്ഷ നടത്തുന്നതിനെതിരെയാണ് ജസ്റ്റിസ് രാജ വിജയരാഘവൻ്റെ ബെഞ്ചാണ് ഈ ഉത്തരവ് നൽകിയത് ഇപ്പം മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പരീക്ഷ നടത്തിപ്പിനുള്ള അധ്യാപകർ ലഭിക്കാത്ത പ്രശ്നം കോവിഡുള്ള അധ്യാപകരുണ്ട് ക്വാറന്റൈനിലുള്ളവരുണ്ട് അതുകൊണ്ട് തന്നെ അതുകൂടാതെ പരീക്ഷകൾക്ക് എഴുതാൻ വേണ്ടി രോഗമുള്ള വിദ്യാർത്ഥികളെ രോഗം മറച്ചു വച്ച് പരീക്ഷയിൽ പങ്കെടുക്കുന്നതുകൊണ്ട് രോഗവ്യാപനം കൂടുതലെന്ന് വ്യക്തമാക്കിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ഓർഡർ വന്നിട്ടുള്ളത് ഇരുപത് പേരിൽ കൂടുതൽ ഒത്തുചേരരുത് സി കാറ്റഗറിയിലുള്ള ജില്ലകളിൽ ഒത്തുചേരരുത് എന്നുള്ള നിർദ്ദേശമുണ്ട് ഈ നിർദ്ദേശം നിലനിൽക്കുകയാണ് സർവകലാശാലകൾ കോട്ടയം ജില്ലയിലൊക്കെ ഇത്തരത്തിൽ നിർദ്ദേശം നിലനിൽക്കുകയാണ് എക്സാം നടത്താൻ വേണ്ടി പ്രാക്ടിക്കൽ എക്സാമും അതുകൂടാതെ മറ്റുള്ള എക്സാം നടത്താനുള്ള തീരുമാനമെടുത്ത് സോ ഫെബ്രുവരി എട്ടാം തീയതി വരെ ഇത്തരത്തിലുള്ള ഇപ്പോൾ കാലിക്കറ്റും മലപ്പുറമൊന്നും സി കാറ്റഗറിയിലല്ല പക്ഷേ എങ്കിലും ഇത്തരത്തിലുള്ള വരുമോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കണ്ടറിയണം എന്തായാലും എക്സാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നീട്ടാനുള്ള സാധ്യത താല്പര്യമില്ല പിന്നെ ഇനിയും എക്സാം ഡേറ്റ് നീട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് തന്നെ എനിക്ക് പ്രയാസം വരിക വീണ്ടും വീണ്ടും നീട്ടിയാൽ സിക്സ് സെമസ്റ്ററോടെ പെൻഡിങ് ഉണ്ട് അത് കഴിയാനും വേഗം അങ്ങനെ മൊത്തം പ്രൊജക്റ്റ് വർക്ക് കാര്യങ്ങൾ കഴിയാനും വേഗം അപ്പം അങ്ങനെയുള്ളൊരു അവസരം വന്നു കഴിഞ്ഞാൽ കോഴ്സ് പൂർത്തീകരിക്കാൻ പ്രയാസം വരും അത് ഹയർ എഡ്യൂക്കേഷനെ ഉന്നത വിദ്യാഭ്യാസനെ പി ജിയെ പോലുള്ള വിദ്യാഭ്യാസമൊക്കെ ബാധിക്കും അതുകൊണ്ട് യൂണിവേഴ്സിറ്റികൾക്കും എത്രയും പെട്ടെന്ന് പരീക്ഷകൾ നടത്തി കുട്ടികളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എന്തായാലും ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാലിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനമൊക്കെ ഉടനെ വരും സിൻഡിക്കേറ്റ് മീറ്റിംഗും ഉണ്ട് അപ്പോൾ എന്തെങ്കിലും പുതുതായിട്ട് കാര്യങ്ങൾ വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യും ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം